സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പേരിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ച് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ഫോട്ടോയും വിവരങ്ങളും ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നതായും പരാതി. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് കളരിക്കണ്ടി ഭാഗങ്ങളിലാണ് സ്ത്രീകളുടെയും വിദ്യാർത്ഥിനികളുടെയും പ്രൊഫൈൽ ഫോട്ടോ ഉപയോഗിച്ച് അവരുടെ സുഹൃത്തുക്കൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം രാവിലെ ആനയാംകുന്ന് പ്രദേശത്തെ വിദ്യാർത്ഥിനിക്കാണ് ആദ്യം മെസ്സേജ് വന്നത്. പ്രദേശവാസിയായ 10-ാം ക്ലാസ്സുകാരിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഫോട്ടോ ഉപയോഗിച്ചാണ് കൂട്ടുകാരികൾക്കെല്ലാം അശ്ലീല സന്ദേശം അയച്ചിരിക്കുന്നത്. സുഹൃത്തുക്കൾ വിളിച്ചപ്പോഴാണ് താൻ ഇതറിയുന്നതെന്നും അപ്പോൾ തന്നെ എല്ലാവർക്കും ഈ മെസ്സേജുകൾ അയക്കുന്നത് താനല്ല എന്ന വിവരം കൈമാറിയതായും പെൺകുട്ടി പറഞ്ഞു. രാവിലെ ഞാൻ ഈ ട്യൂഷൻ ക്ലാസ് കാണാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ ഞാൻ മെസ്സേജ് കണ്ടു. അപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള വേറെ കുട്ടിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞ് എൻ്റെ ഇൻസ്റ്റയിലാരോ ഫേക്ക് തുടങ്ങിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വേഗം നോക്കിയപ്പോൾ എനിക്ക് റിക്വസ്റ്റ് വന്നത് കണ്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ അക്കൗണ്ട് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത്. എന്നിട്ട് എന്താ ഇങ്ങനെ വരുമ്പോൾ ഫോളോ ആരും ചെയ്യരുത്, ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഞാനല്ല എന്ന് പറഞ്ഞു. ഇത് അറിയാത്ത പോലെ ഒക്കെ എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചത് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാവരും കൂടി പറഞ്ഞ് പറഞ്ഞു കൊടുത്ത് ഞാനാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നത്. സന്ദേശങ്ങൾക്ക് മറുപടിയും ഫോട്ടോയും ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങളും ലഭിച്ചവരുണ്ട്. തൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എന്ന വ്യാജേനെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ മെസ്സേജ് അയച്ച് അവരുടെ ഫോട്ടോയും ഫോൺ നമ്പറും ശേഖരിച്ചുവെന്നും വിദ്യാർത്ഥിനി പറയുന്നു. എൻ്റെ നമ്പർ കിട്ടിയത് വേറെ കുട്ടീനോട് ചോദിച്ചിട്ടാണ് എൻ്റെ നമ്പർ കിട്ടിയത്. അങ്ങനെ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള കുറേ നമ്പറിൽ അങ്ങനെ മെസ്സേജ് അയക്കുക. ഇതിനകം നിരവധി വിദ്യാർത്ഥികൾക്ക് കൂട്ടുകാരികളുടെ പ്രൊഫൈൽ ഫോട്ടോയുള്ള അക്കൗണ്ടുകളിൽ നിന്നും അശ്ലീല മെസ്സേജുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 10-ഓടെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പേരിൽ അയൽവാസിയായ സ്ത്രീക്ക് വീഡിയോ കോൾ വന്നതായും പരാതിയുണ്ട്. ഏതായാലും ഈ വ്യാജവിരുദ്ധനെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.